നമസ്കാരം. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിലേക്ക് സ്വാഗതം. ഈ ഭൂമിയിൽ ഏറ്റവും മൂല്യമുള്ളത് എന്തിനാണ്? ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് നിരവധി ഉത്തരങ്ങളുണ്ടാവാം. പെട്ടെന്നൊരു മറുപടി എളുപ്പവുമല്ല. പക്ഷേ ഏത് മാനദണ്ഡപ്രകാരം അളന്നു നോക്കിയാലും മനുഷ്യജീവനോളം വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലുമുണ്ട് എന്ന് മനുഷ്യപക്ഷപാതികൾക്കൊന്നും പറയാനാവില്ല. മനുഷ്യജീവനോളം മൂല്യവത്തായ മറ്റൊന്നിനെ കണ്ടെത്തുക എളുപ്പവുമല്ല. അതുകൊണ്ടുതന്നെ ഹിംസയ്ക്കെതിരായി ശബ്ദമുയർത്താൻ, കൊലപാതകങ്ങളെ തള്ളിപ്പറയാൻ ഒരു പുസ്തകവും മറിച്ചു നോക്കേണ്ട ആവശ്യം ആർക്കും ഉണ്ടാവാൻ പാടില്ലാത്തതുമാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മലയാളത്തിലെ ഒരുപിടി മാധ്യമങ്ങൾക്ക് ഹിംസയെ തള്ളിപ്പറയണമെങ്കിൽ, കൊലപാതകങ്ങളെ അപലപിക്കണമെങ്കിൽ കൊല്ലപ്പെടുന്നവരുടെയും കൊലയാളികളുടെയും രാഷ്ട്രീയമറിയണം എന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കൊലപാതക സംഭവത്തിൽ പ്രതികൾക്ക് ഇടതുപക്ഷവുമായി വിദൂരമായ ബന്ധമെങ്കിലുമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കുറ്റകൃത്യത്തിനെതിരെ ആഞ്ഞടിക്കുകയും സമാധാനത്തിൻ്റെ പ്രവാചകന്മാരായി സ്വയം വെളിപ്പെടുകയും ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ കൊല്ലപ്പെടുന്നതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലോ? നൂറുവട്ടം ആവർത്തിച്ച അനുഭവം മലയാളികൾക്കുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൊലപാതകം സംഗീതമെന്ന പോലെ ആസ്വദിക്കുന്ന അധമ മാനസികാവസ്ഥയാണ് ഒരുപിടി മാധ്യമങ്ങൾ കേരളത്തിൽ വെച്ചു പുലർത്തുന്നത്. ഇത് ഒരു പുതിയ കാര്യമേയല്ല. ഏറ്റവും ഒടുവിലത്തെ സംഭവം തിരുവല്ലയ്ക്കടുത്ത് പെരിങ്ങര CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് PB സന്ദീപ് കുമാർ, അദ്ദേഹം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. ആ നാട്ടിൽ രാഷ്ട്രീയ വ്യത്യാസത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകൾക്കും പ്രിയങ്കരനായ പൊതുപ്രവർത്തകനാണ് PB സന്ദീപ് കുമാർ. ദീർഘകാലത്തിനു ശേഷം, കാൽനൂറ്റാണ്ടിന് ശേഷം, ആ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ഭരണം യാഥാർത്ഥ്യമാക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് സന്ദീപായിരുന്നു. സന്ദീപിൻ്റെ ജനകീയ രാഷ്ട്രീയ പ്രവർത്തനം ആ മേഖലയിൽ CPIMനെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ജന്മദിനത്തലേന്ന് അതിനികൃഷ്ടമായി സന്ദീപ് കൊല്ലപ്പെടുന്നത്. കൊലയാളി സംഘത്തിന് നേതൃത്വം കൊടുത്തത് RSS ക്രിമിനലാണ്. ക്രിമിനൽ എന്നത് രാഷ്ട്രീയമായ ഒരാരോപണമല്ല. പിടിച്ചുപറിയും മോഷണവും ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായി പലതവണ ജയിലിൽ കിടന്നിട്ടുള്ള, ജയിലിൽ നിന്ന് അടുത്ത ഇട മാത്രം പുറത്തിറങ്ങിയ ആളാണ്. സ്വാഭാവികമായും അത്തരമൊരാൾ കേരളത്തിൽ RSS നേതാവാവുക അസ്വാഭാവികമല്ല. യുവമോർച്ചയുടെ ഭാരവാഹിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അരും കൊല നടന്നത്. പക്ഷേ ഈ കൊലയെ ഒരു സാധാരണ സംഭവം എന്ന മട്ടിൽ അതിനെ ലഘൂകരിച്ച് കാണിക്കാൻ, കൊലയാളികൾക്കെതിരെ അഴകുഴമ്പം നയം സ്വീകരിക്കാൻ, ഉദാസീനമായി റിപ്പോർട്ട് ചെയ്ത് കടമ കഴിച്ചു എന്ന് വരുത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിക്കുകയായിരുന്നു. മലയാള മനോരമ ദിനപത്രത്തിൽ പ്രസ്തുത വാർത്തയിൽ ഉപയോഗിച്ച വാചകം സന്ദീപിനെ ഗുണ്ടാ സംഘം കൊന്നു എന്നാണ്. ആ ഗുണ്ടാ സംഘത്തിൻ്റെ രാഷ്ട്രീയമെന്തെന്ന്, എന്താണ് ഈ കൊലയ്ക്ക് കാരണമെന്ന് മനോരമ അജ്ഞത നടിക്കുകയാണ്. മാതൃഭൂമി 6 സംഘം കൊന്നു എന്നാണ് പറയുന്നത്. സംഘത്തിൽ എത്ര പേരുണ്ട് എന്ന് മാതൃഭൂമിക്കറിയാം. പക്ഷേ അവരാരായിരുന്നുവെന്ന് മാതൃഭൂമിക്കറിയില്ല. മാധ്യമം പത്രമാവട്ടെ അക്രമി സംഘമാണ് കൊന്നത്, കൊല നിർവഹിച്ചത് എന്ന് കണ്ടെത്തി. കേരളകൗമുദിയും പറയുന്നു 6 സംഘം ഈ കുറ്റകൃത്യം നടത്തി എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് സംഘപരിവാർ ഭീകരതയുടെ മുൻപിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ദയനീയമായി മുട്ടുമടക്കി കൊടുക്കുന്നത്, കീഴടങ്ങുന്നത്. കൊലയാളിയുടെ വിഷലിപ്തമായ ചോരക്കറ പുരണ്ട ഹീന രാഷ്ട്രീയത്തെ വിമർശിക്കാനുള്ള നട്ടല്ല് ആർജവം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും കൈവന്നിട്ടില്ല. സംഘപരിവാർ വിധേയത്വം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തെത്തുകയാണ്.
കേന്ദ്ര സംഘപരിവാർ ഭരണ നേതൃത്വത്തെ വലിയ ഭയവുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. സംഘപരിവാരത്തിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ കൊലപാതക വാർത്തകളെപ്പോലും ഇങ്ങനെ കൊലയാളിയെ വിമർശിക്കാതെ, അപലപിക്കാതെ, കൊലപാതക രാഷ്ട്രീയത്തെ വിമർശിക്കാതെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഏതോ ഗുണ്ടാസംഘം കൊന്നു എന്ന മട്ടിലാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായ സ്റ്റോറികളോ മുഖപ്രസംഗങ്ങളോ എഡിറ്റോറിയൽ പേജിലെ കൊലപാതകത്തിനെതിരായ ലേഖനങ്ങളോ ലേഖന പരമ്പരകളോ ഒന്നും ഇക്കാര്യത്തിലില്ല. ഇവിടെ കൊല്ലപ്പെടുന്നത് മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് വിഷയമാക്കി മാറ്റുക എന്ന് അറിയാത്തവരല്ല മലയാളത്തിലെ പത്രവായനക്കാർ. ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചയിലും ഈ വ്യത്യാസം പ്രകടമായിരുന്നു. സന്ദീപ് അരുംകൊല ചെയ്യപ്പെട്ട ദിവസം മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ പ്രധാന സമയത്തെ ചർച്ച കോടിയേരി CPIM സെക്രട്ടറിയായി തിരികെ എത്തിയത് സംബന്ധിച്ചായിരുന്നു. ഏഷ്യാനെറ്റാവട്ടെ അധ്യാപകർ വാക്സിൻ എടുക്കാത്തത് സംബന്ധിച്ച വിഷയമാണ് ചർച്ച ചെയ്തത്. മീഡിയ വൺ കോടിയേരിയുടെ കാര്യം ചർച്ചയ്ക്ക് വെച്ചു. മലയാള മനോരമ ചാനൽ പക്ഷേ ഈ കൊലപാതക വിഷയം തന്നെ ചർച്ചയാക്കി. എങ്ങനെ ചർച്ചയാക്കിയെന്നല്ലേ, സന്ദീപിൻ്റെ കൊലയ്ക്ക് മറുപടി പറയേണ്ടത് ആര് എന്ന വിചിത്രമായ ചോദ്യമാണ് മനോരമ ചാനൽ മുന്നോട്ട് വച്ചത്. CPIM ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെടുമ്പോൾ, RSS ക്രിമിനലുകൾ അരുംകൊല ചെയ്യുമ്പോൾ മറുപടി പറയേണ്ടത് ആരാണ് എന്ന് സത്യമായും മനോരമയ്ക്കറിയില്ല. അവരീ നാട്ടുകാരല്ല. കൊല്ലപ്പെടുന്നവരുടെ മുഖവും നിറവും നോക്കി നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യവിരുദ്ധതയുടെ പ്രകട മുഖങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ മാറുന്നത് കഷ്ടമാണ് എന്നേ പറയാനാവൂ. ഈ കൊലപാതകത്തിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നും ഇത് വ്യക്തിവിരോധമാണെന്നും വരുത്തി തീർക്കാനാണ് നമ്മുടെ ഈ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത്. ഇതെത്ര വലിയ ഒരു അപഹാസ്യമായ പ്രസ്താവനയാണ്! എത്രമാത്രം മനുഷ്യത്വവിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ നിലപാടാണ്! ഈ വാദഗതി അംഗീകരിച്ചാൽ വ്യക്തിവിരോധം കൊണ്ട് മനുഷ്യരെ കൊല്ലാം എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? ഏത് ശിലായുഗത്തിൻ്റെ കാട്ടുനീതിയാണത്? വ്യക്തിവിരോധമുണ്ടായാൽ മനുഷ്യരെ കൊല്ലാൻ പാടുണ്ടോ? രാഷ്ട്രീയമല്ല ഈ കൊല, വ്യക്തിവിരോധമാണ് എന്നൊരാൾ ഗർജിക്കുമ്പോൾ വ്യക്തിവിരോധം കൊണ്ട് മനുഷ്യനെ കൊല്ലുന്നത് ശരിയോ എന്ന ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് നാവ് പൊന്താതിരിക്കുന്നത്? ഇനി എന്താണ് രാഷ്ട്രീയ വിരോധവും വ്യക്തിവിരോധവും? CPIM ലോക്കൽ സെക്രട്ടറിയെ RSSകാരൻ അരുംകൊല ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല എന്നാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഇനി രാഷ്ട്രീയ കൊലപാതകമാവുക? RSSകാരൻ അക്ഷരം പഠിച്ച്, മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വായിച്ച്, ഓ ഇതിനോട് എനിക്കെതിർപ്പുണ്ട് അതിനാൽ ഞാൻ കൊല നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് കൊല്ലണോ? മൂലധനം വായിച്ചിട്ടുള്ള എതിർപ്പ് കൊണ്ട് ഒരാളെ കൊന്നു എന്ന് പ്രതി പോലീസിന് മൊഴി കൊടുത്താലാണോ അത് രാഷ്ട്രീയ കൊലപാതകമാവുക? സന്ദീപിൻ്റെ വ്യക്തിജീവിതം രാഷ്ട്രീയ ജീവിതമായിരുന്നു. കേരളത്തിലെ ഒരു ലോക്കൽ സെക്രട്ടറി എന്നാൽ രാപ്പകൽ ഭേദമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന, നാടിനും മറ്റുള്ളവർക്കും വേണ്ടി സ്വന്തമെന്ന വാക്കുമറന്ന് പൊരുതുന്ന നിസ്വാർത്ഥ പൊതുപ്രവർത്തനത്തിൻ്റെ ആൾരൂപങ്ങളാണ്. അവരുടെ എല്ലാ ചലനങ്ങളും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വിയോജിപ്പിൻ്റെ പല തലങ്ങളും രാഷ്ട്രീയ എതിരാളികളുമായി രൂപപ്പെടും. അത്തരത്തിലുണ്ടാവുന്ന വിരോധങ്ങളാണ് പലപ്പോഴും ഇത്തരം കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത്. കൊല ചെയ്യാൻ കാരണം കൊല്ലപ്പെട്ടയാളുടെ രാഷ്ട്രീയമാണ്. ഇത് തിരിച്ചറിയാനാവാതെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ എങ്ങനെയെങ്കിലും കഴുകി വെളിപ്പിച്ചെടുക്കാനുള്ള കൊലയോളം ഹീനമായ നിലപാടാണ് ഇക്കാര്യത്തിൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ കൊലയാളികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കാത്തതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മാധ്യമങ്ങൾക്കുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുമ്പോൾ അതിനെ വരികൾക്കിടയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന, കൊലയാളിയെ പിന്തുണയ്ക്കുന്ന, കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹീനമായ നിലപാട് അറിഞ്ഞോ അറിയാതെയോ ഈ കേരളത്തിൽ പലരും
സ്വീകരിക്കുന്നുണ്ട്. ഇത് ഇത്തരം കൊലകൾക്ക് വളമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനാവില്ല, കേരളത്തിൽ ആർ എസ് എസിൻ്റെ കൊലക്കത്തിയിൽ മാത്രമല്ല, അത്തരം കൊലപാതകങ്ങളെ തള്ളിപ്പറയാൻ ആർജവം കാണിക്കാത്ത മാധ്യമപ്രവർത്തകരുടെ മുഖത്തും ചോരക്കറ പുരണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തെരുവിൽ ചിതറിയ ചോരയുടെ ഒരു തുള്ളി കേരളത്തിലെ മാധ്യമങ്ങളുടെ മേലും പതിഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനാവില്ല. വാർത്തകളുടെ പ്രാധാന്യം തീരുമാനിക്കുന്നത് ആരാണ്? തീർച്ചയായും ഒരു ദിനപത്രത്തിൽ ആദ്യ പേജിൽ ലീഡ് വാർത്തയായി, സൂപ്പർ ലീഡ് വാർത്തയായി എന്തു കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം, അവകാശം ആ മാധ്യമത്തിനു തന്നെയാണ്. പക്ഷേ സൂക്ഷ്മ വിശകലനത്തിൽ അതൊരു സാങ്കേതികാവകാശം മാത്രമാണ്. പത്രത്തിൻ്റെ ഉടമസ്ഥത തങ്ങളുടെ കയ്യിലാണ് എന്നതുകൊണ്ട് മാത്രം കൈവരുന്ന ഒരു സാങ്കേതിക അവകാശം. അതിനപ്പുറത്ത് മാധ്യമത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിനാൽ നിർണയിക്കപ്പെടുന്ന വാർത്താ പ്രാധാന്യ നിശ്ചയത്തിൻ്റെ അവകാശത്തിനപ്പുറത്ത് വാർത്തകൾക്ക് പ്രാധാന്യങ്ങളുണ്ട്. അത് വായനക്കാർ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ മുൻപാകെ ഓരോ വാർത്തകൾക്കും നിയതമായ വലുപ്പമുണ്ട്. ആ വലുപ്പത്തോടും നീതി പുലർത്താനാകുമ്പോഴാണ് മാധ്യമപ്രവർത്തനം ആ അർത്ഥത്തിൽ അർത്ഥപൂർണമായി മാറുക. പക്ഷേ ഈ മാനദണ്ഡങ്ങളെ, ഒരു വാർത്തയുടെ യഥാർത്ഥ പ്രാധാന്യത്തെ ഉടമസ്ഥാവകാശത്തിൻ്റെ ഹുങ്കിൽ അട്ടിമറിച്ച് കളയുന്നതിന് വലിയ പ്രാധാന്യമുള്ള വാർത്തകൾ ഇത്തിരിപ്പോന്ന ഒറ്റക്കോളത്തിൽ ഒതുക്കിക്കളയുന്നതിന്, പൈങ്കിളി വർത്തമാനങ്ങൾ പത്രത്തിൻ്റെ പുറമ്പോക്കിൽ പോലും സ്ഥാനം കിട്ടാൻ പാടില്ലാത്തവ ഒന്നാം പേജിൽ വലിയ വാർത്തകളായി മാറുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളെ സ്പീക്കർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അത് അത്യന്തം വിചിത്രമായ ഒരു നടപടിയായിരുന്നു. ഈ സഭയിലുണ്ടായ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലായിരുന്നില്ല ഈ സസ്പെൻഷൻ. കഴിഞ്ഞ സഭയിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി, കർഷകരുടെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിലാണ് സംഘപരിവാരത്തിൻ്റെ അനഭിമതരായി മാറിയ 12 ജനപ്രതിനിധികളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു സഭാസമ്മേളനകാലത്തെ കാര്യങ്ങളിന്മേൽ അടുത്ത സഭാസമ്മേളനത്തിൽ ശിക്ഷാ നടപടി സ്വീകരിക്കുക എന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല. അപ്പോഴിത് ഒരപൂർവ സംഭവമാണ്. അതിന് പുറമേ 12 പേരെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയും രാജ്യസഭയുടെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. അപ്പോൾ അപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഈ നടപടി. 12 MPമാരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് ദേശീയ പ്രാധാന്യമുണ്ട്, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തിയതിനാണ് ഈ സസ്പെൻഷൻ. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ 2 പേർ കേരളത്തിലുള്ളവരാണ്, നമ്മുടെ പ്രതിനിധികളാണ്. സഖാക്കൾ എളമരം കരീമും അതുപോലെ സഖാവ് ബിനോയ് വിശ്വവും. ഈ കാരണങ്ങളാലൊക്കെ മലയാളത്തിലെ ഏതു മാധ്യമത്തിൻ്റെയും സുപ്രധാനമായ വാർത്ത ഇതായി മാറേണ്ടതാണ്. എന്നാൽ ഈ വാർത്ത മലയാള മനോരമ ദിനപത്രത്തിൽ ഒറ്റക്കോളത്തിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്, രാജ്യത്തോളം വലിപ്പമുള്ള വാർത്തകളും പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ ബലത്തിൽ ഇത്തിരിപ്പോന്ന കുഞ്ഞൻ വാർത്തകളായി ഒതുങ്ങിപ്പോകും. ഇതിന് എല്ലാ ആഴ്ചകളിലും, ചിലപ്പോൾ എല്ലാ ദിവസവും ഇത്തരം മാധ്യമങ്ങളിൽ ഉദാഹരണങ്ങളും ഉണ്ടാകും. ഈ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളുടെയോ അതോ ജനതാൽപ്പര്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാത്ത ജനവിരുദ്ധ ഭരണാധികാരികളുടെയോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി വരികയാണ്. ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പ്രധാന വാർത്ത, കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് ശ്രീ മമ്പറം ദിവാകരൻ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നതാണ്. മമ്പറം ദിവാകരന് കേരള രാഷ്ട്രീയത്തിൽ ആമുഖങ്ങളുടെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കൊന്നും ഇവിടെ വിശദമായി നമ്മൾ കടന്നു പോകുന്നുമില്ല. 2016 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി
പിന്നീട് ചുമതലയേറ്റ. പിണറായിക്കെതിരെ ധർമ്മടം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നേതാവാണ് മമ്പ്രം ദിവാകരൻ. അദ്ദേഹം കോൺഗ്രസിലെ ഏറ്റവും സീനിയറായ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ആ സ്ഥാനം ഏറ്റതു മുതൽ മമ്പ്രം ദിവാകരനെ പുറത്താക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. പല വിഷയങ്ങളിലുമുള്ള അഭിപ്രായ വ്യത്യാസം ഇതിനിടയിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതുമാണ്. കെ സുധാകരൻ്റെ സ്വേച്ഛാധിപത്യ വാഴ്ചയുടെ തുടർച്ചയിൽ ഒരു ഘട്ടത്തിൽ മമ്പ്രം ദിവാകരനും കോൺഗ്രസിന് പുറത്തേക്കുള്ള വാതിൽ തുറന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വാർത്തയ്ക്ക് സ്വാഭാവികമായും കേരളത്തിൽ ഉണ്ടാവേണ്ട പ്രാധാന്യം എത്രയാണ്? CPIM ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവ് പുറത്താക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും മാധ്യമങ്ങൾ ആ വാർത്തയോട് പ്രതികരിക്കുക? ഏതായാലും മമ്പ്രം ദിവാകരൻ പുറത്താക്കപ്പെട്ട വാർത്ത മലയാള മനോരമ ദിനപത്രത്തിൻ്റെ 6-ാം പേജിൽ ഒറ്റ കോളത്തിലാണ് ഇടം കണ്ടെത്തിയത്. ഇതാണ് ഓരോ വാർത്തയുടെയും പ്രാധാന്യം. എങ്ങനെയാണ് എന്ന് മാധ്യമങ്ങൾ നിർണയിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം. കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ക്ഷീണിപ്പിക്കുന്നതോ കോൺഗ്രസിലെ അന്ധഛിദ്രങ്ങൾ പുറത്തെത്തിക്കുന്നതോ ആയ വാർത്തകൾ തൽക്കാലം 6-ാം പേജിൽ മതി എന്ന് മനോരമയുടെ ഉടമസ്ഥർ തീരുമാനിക്കുകയാണ്. ഉടമസ്ഥന്മാരുടെ തീരുമാനം വാർത്തകളുടെ പ്രാധാന്യത്തെ നിർണയിക്കുമ്പോൾ ഇങ്ങനെ പലതും നാം കാണേണ്ടതായി വരും. പ്രാധാന്യം ഒട്ടുമില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ വാർത്തയാവുകയും ചെയ്യില്ല. അതിനും നിരവധി ഉദാഹരണങ്ങൾ ഇതിനോടകം നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. അക്കൂട്ടത്തിലും ഒരു ഉദാഹരണം ഈ പോയ വാരമുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഒരു സുപ്രധാന പരിശോധനയിൽ കൂടി കേരളം 1-ാം സ്ഥാനത്തെത്തി. ഗ്രാമീണ മേഖലയിലെ വേതനത്തിൻ്റെ കാര്യത്തിലാണ്. ഗ്രാമീണ മേഖലയിലെ കർഷക തൊഴിലാളികളുടെയും മറ്റും ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിക്കുന്ന കൂലി, ആ കൂലിയുടെ അടിസ്ഥാനത്തിലാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ 1-ാം ഇന്ത്യയിൽ ഏറ്റവും മികച്ച കൂലി ലഭിക്കുന്ന തൊഴിലാളികൾ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലാളികളാണ്. ഗ്രാമീണ വേതനത്തിൻ്റെ കണക്ക് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിൽ ഗ്രാമീണ മേഖലയിൽ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന ശരാശരി കൂലി 213.10 രൂപയാണ് ദിവസക്കൂലി. എന്നാൽ കേരളത്തിലത് 706.05 രൂപയാണ്. ഇതാണ് കേരളവും പ്രധാനമന്ത്രിയുടെ ഗുജറാത്തും തമ്മിലുള്ള വ്യത്യാസം. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെയും സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. അക്കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന നില കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ കേരളം ഒരിക്കൽ കൂടി ആദരിക്കപ്പെട്ടു. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ മുൻപിൽ ബഹുമാന്യമായി. നമ്മൾ 1-ാമതെത്തി. എന്നാൽ മലയാള മനോരമ വായനക്കാരിൽ നിന്നെങ്കിലും ആ വാർത്ത മറച്ചു വെക്കണം എന്ന് മനോരമ തീരുമാനിച്ചു. മനോരമയിൽ ഈ വാർത്ത കാണാനാവില്ല. ഈ വാർത്ത അറിയണമെങ്കിൽ മനോരമ വരിക്കാർ മറ്റൊരു പത്രം വായിക്കേണ്ട സ്ഥിതിയാണ്. ഇതാണ് വാർത്തകളുടെ മൂല്യം, പ്രാധാന്യം നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശം ചെലുത്തുന്ന സ്വാധീനം. ഇതിൻ്റെ നിരവധി തെളിവുകൾ വരും ദിവസങ്ങളിലും നമുക്ക് ലഭിക്കും എന്ന് പ്രത്യാശിക്കാം. വാർത്തകൾ യാന്ത്രികമായി റിപ്പോർട്ട് ചെയ്യുക എന്നതുമാത്രമല്ല ഒരു മാധ്യമത്തിൻ്റെയും ധർമ്മം. വാർത്താ റിപ്പോർട്ടിങ്ങിനപ്പുറത്ത് സാമൂഹ്യമായ ഉത്തരവാദിത്വങ്ങൾ കൂടി നിർവഹിക്കാൻ കഴിയുമ്പോഴാണ് മാധ്യമപ്രവർത്തനം ലക്ഷ്യവേദിയായി മാറുക. ഉദാഹരണമായി മതനിരപേക്ഷത, ജനാധിപത്യം, സാമൂഹ്യനീതി തുടങ്ങിയ പരമപ്രധാനമായ ഭരണഘടനാ മൂല്യങ്ങളെയെങ്കിലും പിന്തുണയ്ക്കാനും ഇത്തരം ഭരണഘടനാ മൂല്യങ്ങളെ പരിക്കേൽപ്പിക്കുന്ന സമീപനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത്തരം നീക്കങ്ങളെ തള്ളിപ്പറയാനും സാധിക്കുമ്പോഴാണ് ഒരു മാധ്യമം അതിൻ്റെ കടമ നിർവഹിച്ചു
എന്ന് പറയാനാവുക. ഇക്കഴിഞ്ഞ വാരം കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പ്രഖ്യാപനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. മുസ്ലിം പള്ളികളിൽ രാഷ്ട്രീയ പ്രചരണം നടത്തും എന്ന തരത്തിലായിരുന്നു അത്. മാധ്യമങ്ങൾക്ക് മുൻപാകെ നിർലജ്ജം ഈ തീരുമാനം വിശദീകരിച്ചത് ലീഗിൻ്റെ നേതാവ് ശ്രീ PMA സലാമാണ്. അദ്ദേഹം തന്നെയാണ് മുൻപൊരിക്കൽ മുസ്ലിം ലീഗ് പിരിച്ചുവിടണം എന്ന് ആവേശത്തോടുകൂടി അഭിപ്രായം പറഞ്ഞത്. ശ്രീ PMA സലാമിൻ്റെ വാക്കുകൾക്ക് എത്ര വിലയുണ്ട് എന്ന് കേരളീയ സമൂഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായാണ് ഈ ആഹ്വാനം ചെയ്തത്, നിർവഹിച്ചത്. വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ സർക്കാരിനെതിരെ, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഒരു കലാപ ശ്രമത്തിനാണ് മുസ്ലിം ലീഗും ശ്രീ PMA സലാമും കോപ്പുകൂട്ടിയത്. സാമൂഹ്യ താൽപ്പര്യങ്ങളെ മുൻനിർത്തി മതനിരപേക്ഷതയെ പരിക്കേൽപ്പിക്കുന്ന, നമ്മുടെ ബഹുസ്വര സമൂഹത്തെ ഭിന്നിപ്പിലേക്ക് നയിക്കുന്ന, ആരാധനാലയങ്ങളെ നിക്ഷിപ്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വേദിയാക്കുന്ന ഹീന പ്രവർത്തനത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കാൻ ശ്രമിച്ചത്. മാധ്യമങ്ങളിത് തള്ളിപ്പറയേണ്ടതായിരുന്നു. ആരാധനാലയങ്ങൾ ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾക്ക് ഇടയാക്കും, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മതഭീകരവാദം അങ്ങനെയാണ് വളരുക, മതനിരപേക്ഷത അങ്ങനെയാണ് തകർന്നു പോവുക. മതാടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ കലാപവും കലഹങ്ങളും ഉണ്ടാവുക അങ്ങനെയാണ്. ആരാധനാലയങ്ങൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ ഒരർത്ഥത്തിൽ വിശ്വാസ സമൂഹം അനാഥരായി പോകും. വിശ്വാസികൾക്കുള്ളതാണ് ആരാധനാലയമെന്നത് പ്രാഥമികമായ ഒരു കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാതെ ദയനീയമായി ഇടത് വിരോധത്തിൻ്റെയും വലത് വിധേയത്വത്തിൻ്റെയും പേരിൽ കീഴടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാധ്യമം ദിനപത്രമാവട്ടെ, ഒരു പടി കൂടി കടന്ന് അത്യാവേശത്തോടെ മുസ്ലിം ലീഗിൻ്റെ ഈ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തു. തികഞ്ഞ ബോധ്യത്തിലാണ് മുസ്ലിം സംഘടനകൾ എന്ന് വെച്ചു കാച്ചി. എന്നാൽ ഈ ജനാധിപത്യ വിരുദ്ധമായ, വിശ്വാസികൾക്കു നേരെ പോലും വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ നാടകത്തെ തള്ളിപ്പറയാൻ നിരവധി മുസ്ലിം സംഘടനകൾ മുന്നിട്ടിറങ്ങി. മുസ്ലിം സംഘടനകൾ ഈ വിനാശകരമായ നീക്കത്തെ എതിർത്തപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ലീഗിനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കാനാണ് മനോരമയും മാതൃഭൂമിയും ശ്രമിച്ചത്. മുസ്ലിം സംഘടനകൾ ഈ നീക്കത്തെ തള്ളിപ്പറയുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കാതെ മൗനം പാലിച്ച് മൗനം കൊണ്ട് ലീഗിന് ഒരു കൈ സഹായം ചെയ്യാൻ മനോരമയും മാതൃഭൂമിയും തയ്യാറായി. ഒടുവിൽ സമസ്തയുടെ നേതാവ് ശ്രീ ജിഫ്രി തങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള വീണ്ടു വിചാരമില്ലാത്ത ലീഗിൻ്റെ പ്രഖ്യാപനത്തെ തള്ളിപ്പറഞ്ഞു. ഇത്തരം പ്രതിഷേധത്തെ അദ്ദേഹം കൈയൊഴിഞ്ഞു. അങ്ങനെ തൽക്കാലം കേരളത്തിൽ മുസ്ലിം ലീഗ് കൈവിട്ട കളിയിലൂടെ രാഷ്ട്രീയമായി സ്വാധീനമുറപ്പിക്കാനാകുമോ എന്ന് ശ്രമിച്ച എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ശ്രമം പാളിപ്പോയി. പക്ഷേ ഈ അധ്യായം അവസാനിക്കുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പുലർത്തിയ കുറ്റകരമായ നിലപാട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്ന കാര്യത്തിൽ സംശയമില്ല. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുമ്പോൾ കൊലയാളികളോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ ചോര ആസ്വദിച്ചു കുടിക്കുന്ന മനുഷ്യവിരുദ്ധതയുടെ വികൃത മനോഭാവത്തിൽ നിന്ന് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും രക്ഷ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് വീണ്ടും കാണാം. നന്ദി.